ധരിച്ചിട്ടോ അവൻ വിചാരിക്കുന്നു പരിഷ്കാരിയാണ്, എവിടത്തെ ജാടയാടാ, ഇതൊക്കെ നിന്റെ കേവലം താൽക്കാലിക ജാടയല്ലാതെ ബുദ്ധിമാന്മാരെ ഇതിനൊന്നും ആടാൻ കിട്ടൂല. മുടിവെട്ടി ഏതോ കളിക്കാരന് തല പണയം വെച്ച ബുദ്ധിയില്ലാത്തവൻ, നിനക്കില്ലടാ ഒരു വ്യക്തിത്വം, നിനക്കില്ലേ ഒരു ഐഡന്റിറ്റി, നിനക്കില്ലേ ഒരു പേഴ്സണാലിറ്റി, അതൊന്നും ഇല്ല. മറ്റവന്റെ മോഡൽ തല, ഈ തലയും മുഖവുമൊക്കെ നൽകിയ അള്ളാഹുവിനെ അല്ലേടാ ചിന്തിക്കേണ്ടത്. കല്യാണത്തിന്റെ അന്ന് ഉടുത്തൊരുങ്ങിയിട്ട് ആറാടുന്ന പെണ്ണെ, പേര് പുതിയ പെണ്ണെന്നാണ്, പക്ഷേ വർഷം കുറെ പഴകിപ്പോയി, ഇനി കബറിലേക്ക് ബാക്കിയുള്ളത് എത്രയെന്നറിയില്ല. പ്രിയമുള്ള പെങ്ങളെ, നിന്റെ വിചാരം എവിടെയാണ് വരേണ്ടത്? എന്റെ വിവാഹത്തിന്റെ ദിവസം നിന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റാണ്. ഇന്നൊരു ഹറാമും എന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല, അള്ളാഹു വിലക്കിയ ഒരു കാര്യവും വരാൻ പാടില്ല. ചില നാടുകളിൽ കണ്ടില്ലേ, പുതിയ പെണ്ണിനും പുതിയ പെണ്ണ് പുതിയ പെണ്ണിനും പുതിയ ആപ്പിളക്കും പോകാൻ പിരാന്തൻ കളിയുടെ നാടുകൾ. ഇന്നാലില്ല, നേരെ ജോയുള്ള വാഹനത്തിൽ പോയാൽ അത് സ്റ്റൈലാവൂല, ചിലയിടത്ത് കാളവണ്ടി പോയാലേ പറ്റൂ, ചിലപ്പോ ജെ സി ബിയിൽ പോയാലേ പറ്റൂ. എന്തെല്ലാം ഭ്രാന്തുള്ള ലോകമാണ് മസ്തിഷ്കമാർക്കാണോ പണയം വെച്ചത്? വിചാരമല്ലേ ഉയരേണ്ടത്, വികാരമല്ലല്ലോ. എന്തെല്ലാം പേക്കൂത്തുകളാണ്! ചില ആളുകളുണ്ട് എല്ലാ ദീനീയായ പരിപാടിയിലും മുമ്പിൽ കാണും, മോളെ കല്യാണം വരുമ്പോ തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ്. ഉസ്താദ്, ഇപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാതെ നടക്കൂല. മോന്റെ കല്യാണം വരുമ്പോ മതത്തിന്റെ കുറച്ച് നിയമമൊക്കെ അങ്ങ് മാറ്റിവെക്കും. എന്റെ ശബ്ദം പ്രവാസ ലോകത്തിരുന്ന് കേൾക്കുന്നവരുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കെ എം ഐ സിയിലൂടെയും എസ് ജി വിയിലൂടെയും മറ്റ് ക്ലാസ് റൂമുകളിലൂടെ ഒക്കെ കേൾക്കുന്നവരുണ്ടാകാം. ഈ തൃശൂർ ജില്ലയിലേക്കൊക്കെ പോയാൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കല്യാണങ്ങൾക്ക് ഓഡിറ്റോറിയത്തിന്റെ മുറ്റത്തിൽ രണ്ട് ചെറുപ്പക്കാരികളെ ഒരുക്കി നിർത്തും. എന്തിനാ ഹാജിയാരെ അത് ചെയ്തത്? ഏത് മതത്തിന്റെ മൂല്യത്തിലാ നിങ്ങൾക്ക് നീതീകരിക്കാൻ പറ്റുക? ഓരോ നാടിന്റെ ജാടകൾക്ക് വേണ്ടി മതമൂല്യങ്ങളെ പണയം വെച്ചിട്ട് വീഡിയോ സംസ്കാരത്തിന്റെ ഭ്രാന്തമായ ഇന്നലകൾ പുതിയ പെണ്ണിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്തെല്ലാം പറയാനുണ്ട്! കല്യാണ ചടങ്ങുകൾ സിനിമയായി രൂപീകരിച്ച് ഗൾഫിലിട്ട് കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരൻ നാണമില്ലാത്തവൻ, അവന്റേതായ മൗലികതകളെ മുഴുവനും പണയം വെക്കുന്നവൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ പ്രായോഗികമായി ആനുകാലിക യുഗത്തിന് കാണിക്കേണ്ട മുസൽമാൻ പരിഷ്കാരത്തിന്റെ പേരിൽ വഴിമാറി സഞ്ചരിക്കുകയാണ്. പ്രിയമുള്ള സഹോദര, അതുകൊണ്ട് വദരിബി സൈഫിൽ വഹി കുല്ല മുഅത്തിലി ളർബൽ മുജാഹിദി ഫൗക കുല്ലി ബനാനി വജഅൽ കിതാബ അല്ലാഹി വസുനന അല്ലതി മുനേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചര്യകളെ നീ ഒന്ന് പിൻപറ്റണേ. നീ എല്ലാത്തിലും അല്ല എന്താ പറഞ്ഞത്? റസൂലുള്ള എന്താ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്? ഈ ദുനിയാവിലെ പ്രതിഫലത്തിന്റെ ലോകമല്ല, ഇത് അധ്വാനത്തിന്റെ ലോകമാണ്. പ്രതിഫലം അപ്പുറത്ത് പല ലോകത്താണ്, ഇത് ആരാധനയുടെ വീടാണ്, ഫലം നാളെയാണ്. ഇത് പരീക്ഷാളാണ്, റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അപ്പുറത്താണ്. നീ ഇവിടുന്ന് തന്നെ സർവത്ര തോന്നിവാസവും കാണിച്ചാലോ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് യൗമുൽ ജസാ, പ്രതിഫലത്തിന്റെ ഒരു ദിവസം വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളെ വിലയിരുത്തുന്ന ഒരു നാള് വരുന്നുണ്ട്.